Hi friends, welcome back to my channel. In this video, I am going to show you a bottle art. This is easy to do for everyone, a bottle art. Then we will see the video. This is the night I have a glass bottle, clean and dry. This is the use of acrylic paint. Here I have used a black color. Colors you can use the colors. நல்லொரு finishing கிட்டാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ ഒരു സ്പോഞ്ച് യൂസ് ചെയ്തിട്ടാണ് ഈ പെയിന്റ് അപ്ലൈ ചെയ്യുന്നത് അതാവുമ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ബ്രഷിനേക്കാൾ നന്നായിട്ട് ചെയ്യാനും പറ്റും ഈ ബോട്ടിലിന്റെ എല്ലാ ഭാഗത്തും ഒരു കോട്ട് ഞാൻ ഇത് കൊടുക്കുന്നുണ്ട് ഇനി അധികം കട്ടിയില്ലാത്ത എന്തെങ്കിലും ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ഇത് ഇങ്ങനെ ചുരുട്ടി കൊടുക്കാം ഞാൻ ഇവിടെ ഒരു പെയിന്റ് ബ്രഷിന്റെ ബാക്ക് സൈഡിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് മുഴുവനായിട്ട് ഇങ്ങനെ ചുരുട്ടിയതിനു ശേഷം ഇതിന്റെ ഏറ്റവും അവസാനം വരുന്ന ഭാഗം നമുക്ക് ഗം വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം ഇതൊന്ന് ഡ്രൈ ആയതിനു ശേഷം ഒരു മെറ്റാലിക് ബ്രോൺസ് കളർ വെച്ചിട്ട് ഞാൻ ഇതൊന്ന് പെയിന്റ് ചെയ്ത് എടുക്കുന്നുണ്ട് ആദ്യം പേപ്പറിൽ മുഴുവനായിട്ട് പെയിന്റ് ചെയ്ത ശേഷം ഈ ഫ്ലവർ ഉണ്ടാക്കായിരിക്കും ഒന്നുകൂടി ഈസി ഇനി ഇതൊന്ന് ഡ്രൈ ചെയ്യാനായിട്ട് വെക്കാം ഈ ബോട്ടിൽ ആർട്ടിന്റെ മെയിൻ ഹൈലൈറ്റ് ആണ് ഇനി ചെയ്യാൻ പോകുന്നത് ആപ്പിൾ ഒക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഈ ഫോം നെറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ബോട്ടിൽ ഇപ്പോ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഫോം ഒട്ടിക്കേണ്ട ഭാഗത്ത് കുറച്ച് വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം ഒട്ടിക്കാം ഇവിടെ ബോട്ടിലിന്റെ ഏകദേശം മുക്കാൽ ഭാഗം ഈ ഫോം വെച്ച് ഒട്ടിക്കുന്നതുകൊണ്ട് ഒരു കോട്ട് മാത്രമേ ബേസ് കളർ കൊടുത്തിട്ടുള്ളൂ ഇനി ഈ നെറ്റ് ഈ ബോട്ടിലിന്റെ മുകളിലൂടെ ഞാൻ ഇങ്ങനെ ഇറക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ എടുക്കുന്നത് വലിയ ബോട്ടിലാണെങ്കിൽ ഇത് കട്ട് ചെയ്ത ശേഷം ഒട്ടിക്കാം ഞാൻ എടുത്ത ബോട്ടിലിന് ഇത് കറക്റ്റ് ആയതുകൊണ്ട് എനിക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ബ്ലാക്ക് കളർ വെച്ചിട്ട് ഞാനൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിങ്ങനെ ഫോം ടൈപ്പ് ആയതുകൊണ്ട് ഇതിൻ്റെ താഴെയുള്ള ലെയറിൽ ഇങ്ങനെ പെയിൻറ്റ് ചെയ്താൽ ആവില്ല അതിന് നമ്മൾ ബ്രഷ് തന്നെ യൂസ് ചെയ്യണം അതുകൊണ്ട് ഞാൻ ആ താഴ്ഭാഗത്ത് കളറൊന്നും ചെയ്യുന്നില്ല അങ്ങനെ വൈറ്റ് കളറായി തന്നെ വെക്കുന്നതാണ് ഇതിപ്പോൾ ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഒരു മെറ്റാലിക് ബ്രോൺസ് കളർ തന്നെ യൂസ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ അവിടെ ഇവിടെ ആയിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ യൂസ് ചെയ്യുന്ന കളേഴ്സും അതുപോലെ ഈ ഫോമിൻ്റെ പാറ്റേണും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റാം ഇനി ഈ ബോട്ടിലിൻ്റെ നെക്ക് ഭാഗത്തും ഞാൻ ഈ സ്പോഞ്ച് വെച്ചിട്ട് ഈ മെറ്റാലിക് കളർ കൊണ്ട് തന്നെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഫ്ലവർ ഒരു ഗ്ലൂ ഗൺ വെച്ചിട്ട് ഞാൻ ഈ ബോട്ടിലിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി സെൻറ്ററിലായിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇതോടുകൂടി നമ്മുടെ ബോട്ടിലായിട്ട് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ